സ്റ്റാർട്ടപ്പ് വാലിയുടെ സ്ഥാപകനും അതുപോലെ തന്നെ അമൽജ്യോതിയിലാണ്. നമുക്കറിയാം മനോരമയും അമൽജ്യോതിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ നടത്തിയിട്ടുള്ള ഇന്നോവേഷൻസ് എല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഇടമൊരുക്കാൻ സ്റ്റാർട്ടപ്പ് വാലി പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ചും ടെക്നോസിറ്റി വരുന്നു കളമശ്ശേരിയിൽ, ടെക്നോളജി കാക്കൂര് വരുന്നു ഗ്രാമീണ ഐ ടി മേഖലയില്, അതുപോലെ തന്നെ കോട്ടയത്ത് ടെക്നോളജി വരുന്നു, സ്റ്റാർട്ടപ്പ് വാലി വരുന്നു, സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്പേസുകൾ വരുന്നു. ഇതെല്ലാം ആക്ച്വലി ഇത് എയിം ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മെന്റർഷിപ്പുകളും ഇതുപോലുള്ള ഫണ്ടിങ് സ്കീമുകളുമാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കണക്ടിവിറ്റി ഉണ്ടാവും, ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം അവിടെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷെറിൻ സാറിനെ ഞാൻ വളരെ പെട്ടെന്ന്, അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിനും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഞാൻ ആദ്യമായിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുന്നു. എന്റെ ഗുരുസ്ഥാനീയനായ സജീവ് ഗോപിനാഥ് സാറ്, ശരിക്ക് ഒരു വൈസ് ചാൻസലർ എന്റെ ഗുരു എന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നത്. ഇപ്പോ ഈ പ്രോഗ്രാമിൽ നിന്നാണ് മനസ്സിലായത് എന്റെ സുഹൃത്താണ് എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് തോന്നിയ ഒരു നിമിഷമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഞാൻ സജി സാറ് പറഞ്ഞ് നിർത്തിയ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ പ്ലാൻ ചെയ്തിരുന്ന, നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന പോയിന്റിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് സജി സാറ് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ എന്നാണ് ഞാൻ പേഴ്സണലി ഇന്നത്തെ മാർക്കറ്റിനെ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അമേരിക്ക എടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ 90% ഓഫ് ഓൺലൈൻ സെർച്ചസ് കൺട്രോൾ ചെയ്യുന്നത് ഗൂഗിൾ ആണ്. 2 ബിയർ കമ്പനിയാണ് അമേരിക്കയിലെ ആൾക്കാർ കുടിച്ച് തീർക്കുന്ന 50% കൂടുതൽ ബിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 എയർലൈൻസ് ആണ് അമേരിക്കക്കാര് കൂടുതൽ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എയർലൈൻസ്. 5 ബാങ്കുകളാണ് അമേരിക്കക്കാര് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിന്റെ 50% കൈകാര്യം ചെയ്യുന്നത്. ഇതിനപ്പുറമാണ് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയുടെ ഓണറായ കമ്പനികളിൽ ഒന്നായ ആമസോൺ, നമുക്കറിയാവുന്നതുപോലെ ആപ്പിൾ, ഫേസ്ബുക്ക് അമേരിക്കയുടെ 70% സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തൊരു കമ്പനിയാണ്, മൈക്രോസോഫ്റ്റ്, ഇതുപോലെയുള്ള ഭീമന്മാരായ കമ്പനികളുടെ വളർച്ച എങ്ങനെ അമേരിക്കയുടെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഇന്ന് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് കാണേണ്ടത്, അറിയേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ? വളരെ ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഡിഫൻസില് അല്ലെങ്കിൽ സാമ്പത്തികമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് കോവിഡ് എന്ന അസുഖം വന്നു കഴിഞ്ഞപ്പോൾ എന്ന വൈറസിനെ പ്രതിരോധിക്കാൻ സാധാരണക്കാരന് ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ കോർപ്പറേറ്റുകളായ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ എക്കോസിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് അമേരിക്ക വളർന്നു പോയത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സജി സാറ് പറഞ്ഞത്. കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷനിൽ നിന്ന് മൈക്രോ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ കുടിൽ വ്യവസായ ഗ്ലോബലൈസേഷൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ കമ്പനി മാത്രമേ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ കമ്പനി മാത്രമേ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കമ്പനിയുടെ പേര് BSNL എന്നാണ്. ഇന്ന് BSNLന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ എന്റെ ഇന്ന് എന്നെ ശ്രമിക്കുന്ന പാർട്ടിസിപ്പൻസിനോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ, കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളോ തരുന്ന ഒരു കംഫർട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി വേറെ ആർക്കും തരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഗ്ലോബല് ഈ വലിയ കമ്പനികളുടെ വളർച്ച കാരണം ഇന്ത്യ ലോകത്തിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. ഏകദേശം 500 ചെറിയ ചെറിയ കമ്പനികളെ ഈ വലിയ ഭീമന്മാർ അക്വയർ ചെയ്യുകയാണ് എന്നുള്ളതാണ് വാസ്തവം. വാട്സപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് എന്ന കമ്പനി തുടങ്ങിയത് ഫേസ്ബുക്ക് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. വാട്സപ്പിനെ ഫേസ്ബുക്ക് അക്വയർ ചെയ്യുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോമ്പറ്റീഷൻ പ്രോഡക്ട് ഡെവലപ്മെന്റിൽ സാധാരണക്കാരന് മത്സരിച്ച് ഉന്നതിയിലേക്ക് വരാവുന്ന സിറ്റുവേഷൻ നഷ്ടപ്പെടുത്തുകയാണ് ഈ കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷന്റെ ഔട്ട്പുട്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഈ കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ സോകോൾഡ് കമ്പനികൾ മാത്രമല്ല, പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ അറിയാമോ? നാസയോ അല്ലെങ്കിൽ റഷ്യയുടെ സ്പേസ് ഏജൻസിയോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ ISROയോ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെക്ട്രം ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. സ്പേസിലെ എന്ത് റിസർച്ചും കൈകാര്യം ചെയ്യുന്ന അവരാണ്.
ഇന്ത്യ ലോകത്തെ ആദ്യമായിട്ട് ഗഗൻയാനം അയക്കുന്ന സമയത്ത് റഷ്യക്ക് പറയാനുണ്ടായിരുന്നത് സ്പേസ് ഇന്ത്യ അറ്റ്മോസ്ഫിയറിന് വെളിയിലേക്ക് ഒരു മനുഷ്യനെ അയക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് റഷ്യക്കേ ഉള്ളൂ എന്നതുകൊണ്ട് റഷ്യ പുറം ലോകത്തെ അറിയിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ, ഞങ്ങളാണ് ടെക്നോളജിക്കലി ഈ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരം എന്നുള്ളതാണ്. അതിന് മറുപടിയായി നാസ ഒരുപക്ഷെ കൊടുത്തത് എന്തായിരുന്നു എന്ന് അറിയാവോ? അമേരിക്ക ഓൺ ചെയ്യുന്ന നാസ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക, മൂണിൽ ഇറക്കുകയാണ് ചെയ്തത്. അപ്പോ മൂണിൽ ഇറക്കിയത് കൊണ്ട് എന്താണ് മറ്റുള്ള ആൾക്കാർ മറ്റുള്ള രാജ്യക്കാരോട് അമേരിക്കയ്ക്ക് പറയാനുണ്ടായിരുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തെ അൺബീറ്റൻ ടെക്നോളജി ഓൺ ചെയ്യുന്നത് ഞാനാണ്, അമേരിക്കയുടെ ആഡംബരവും അമേരിക്കയുടെ പ്രൗഢിയും വിളിച്ചോതുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന സ്പേസ് ടെക്നോളജി ഏത് രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? സ്പേസ് എക്സും ആമസോണും ഇന്ന് ശരിക്ക് സ്പേസ് റിസർച്ചിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് കമ്പനി അവരുടെ പ്രൗഢി വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി കാശ് ഷെയർ ചെയ്യുന്ന, കാശ് വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല. സ്പേസ് എക്സും ആമസോണും സ്വപ്നം കാണുന്ന എന്താ പറയാവോ, ഇനി വരുന്ന ലോകത്തിൽ ഒരു 10,000 ഡ്രോൺ ആണ് നമ്മുടെ സ്പേസിലൂടെ കൈകാര്യം ചെയ്യുന്നത്. റോഡ് ട്രാൻസ്പോർട്ടേഷൻ നഷ്ടപ്പെട്ട, റോഡ് ട്രാൻസ്പോർട്ടേഷൻ പഴമയായി മാറുന്ന സമയത്ത് ഈ 10,000 ഡ്രോൺസിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്കോ സിസ്റ്റം ലോകത്ത് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഈ സാറ്റലൈറ്റ് ആര് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലോകത്തെ ഏത് രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം ആ കമ്പനി തീരുമാനിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ മുക്കിലും മൂലയിലും കാണുന്ന ടെലിഫോൺ ടവറൊക്കെ മാറ്റിയിട്ട് ഒരു 600-700 സാറ്റലൈറ്റ് നമ്മുടെ സ്പേസിൽ ലോഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ കമ്മ്യൂണിക്കേഷനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആ ഒറ്റ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ചൈന ഇന്ന് എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്നറിയാവോ? ഇന്ത്യക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ശ്രീലങ്ക മുതൽ നേപ്പാൾ മുതൽ പാകിസ്ഥാൻ വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്തോണം. ഈ ലോകത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് കാശുണ്ടാക്കാം എന്ന ഒരു തിരിച്ചറിവാണ് സ്പേസ് എക്സും ആമസോണും ചെയ്തേക്കുന്നത്. അതുപോലെ സ്പേസ് ടൂറിസം, എലോൺ മസ്ക് പറഞ്ഞത് ഞാൻ 2 വർഷത്തിനിടയ്ക്ക് 2 ലക്ഷം പേരെ മൂണിലേക്ക് ട്രാൻസ്പോർട്ട് ടൂറിസത്തിന് വേണ്ടി കൊണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ. അപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ മെസ്സേജ്, നാസയും റഷ്യയും അതല്ലെങ്കിൽ ISRO കൈകാര്യം ചെയ്യുന്ന ഈ വലിയ സ്പെക്ട്രം കൺവേർട്ട് ചെയ്ത് അതിന്റെ താഴത്തെ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അത് ആഡംബരത്തിനും പ്രൗഢിക്കും അല്ലെങ്കിൽ തൻപൊരുമയ്ക്കും വേണ്ടി പെരുമയ്ക്കും വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്ന മെസ്സേജ് അല്ലാതെ ഇത് വെച്ച് എനിക്ക് കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യപ്പെടും. അതാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് വന്ന് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ലെവലിലേക്ക് എത്തിപ്പറ്റാൻ പറ്റിയാൽ ഇന്ന് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന 40,000 മുതൽ 50,000 വരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദങ്ങളായ സ്വപ്നങ്ങൾ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അന്നാണ് അബ്ദുൽ കലാം സ്വപ്നം കണ്ട 2020 ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് ഇന്ത്യയെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വപ്നം, നമ്മളെയെല്ലാം സ്വപ്നം കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാം കണ്ടത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് 2030 ഇന്ത്യയെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു ചൈനിന്റെ കണ്ണികളാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മൈക്രോ ഗ്ലോബലൈസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാൻ സമയം കുറവായത് കാരണം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസായത്. മോഹൻലാലും ഫാസിലും സുരേഷ് ഗോപിയും ഒന്നിച്ചു കൂടിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസായത്. അന്ന് 10% മലയാളികൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഇന്നും ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കേരള ചരിത്രത്തിലെ മലയാളം ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായി മാറി എന്നുള്ളതിന് ഒരു എന്താണ് എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രം. അവിടെ നിന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ ആ ഒരു സൂപ്പർ സ്റ്റാറുകളും കുറച്ച് സിനിമാ നടന്മാരും മാത്രം കൈകാര്യം ചെയ്തിരുന്ന സ്ഥലത്ത് ജേസുവയും അല്ലെങ്കിൽ പൃഥ്വിരാജും തുടങ്ങി ഇഷ്ടംമാതിരി ആൾക്കാർക്ക് എൻട്രി ചെയ്ത് ചെറിയ ചെറിയ ബഡ്ജറ്റിലെ സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തപ്പോ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാമോ? ഈ വളരെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ലൂസിഫർ എന്ന സിനിമ 250 കോടി രൂപ കളക്ട് ചെയ്തു. പരസ്യത്തിന്റെ കാശ് തന്നെ തൊണ്ട എന്നുള്ള കാര്യം ഞാൻ അവഗണിക്കുന്നൊന്നുമില്ല. ഈ 250 കോടി രൂപ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? വെറും 3.5 കോടി ജനങ്ങളുള്ള ഇന്ത്യ മലയാളികള് മിനിമം 100 രൂപ ഒരു ടിക്കറ്റിന് എഴുതി നമ്മളെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ
ഏകദേശം 2.5 കോടി ആൾക്കാര് ഈ സിനിമ കണ്ടതിന് തത്തുല്യമായിട്ട് മാറാൻ സാധിച്ചെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോഗ്രാമിലൂടെ സാധാരണക്കാരന് അവന്റെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് കൊണ്ട് ചിത്രയോടും ജേശുദാസിനോടും മത്സരിക്കാൻ അല്ല അവർ പോയത്. അവര് ഈ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഒരു കുറെ പേരുടെ ജോലി അല്ലെങ്കിൽ തൊഴിലെ കൈകാര്യം ചെയ്യുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്താണെന്ന് അറിയാമോ, തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററില് 3ഓ 4ഓ 5ഓ 10ഓ സ്ക്രീനുകളോടുകൂടെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അത്രയും ക്വാളിറ്റീസ്. നമ്മൾ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ PVR ഉണ്ട്, തെന്തൂരും സ്ക്രീൻസ് ഉണ്ട്. അവിടെയൊക്കെ ഒന്നിലധികം 10ഓ 15ഓ സിനിമകൾ ഒന്നിച്ച് റിലീസ് ചെയ്യത്തക്ക രീതിയിൽ ചെറിയ ചെറിയ ആൾക്കാർക്ക് സിനിമ ഡയറക്ട് ചെയ്ത് അല്ലെങ്കിൽ അഭിനയിച്ച് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞ സമയത്ത് ആൾക്കാർ കാഴ്ചക്കാരുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. ഇത് മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഇരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ജംഗ്ഷനിൽ ഒരു സിറ്റിയില് 10ൽ കൂടുതൽ തിയേറ്ററിന്റെ ആവശ്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്ന സമയത്ത് 10 സ്ക്രീൻ ഉണ്ടായി എന്നുള്ളതോടൊപ്പം തന്നെ ആ 10 സ്ക്രീനിലും പ്ലേ ചെയ്യുന്ന സിനിമകളുടെ കളക്ഷൻ റെക്കോർഡുകൾ പോലും ഭേദിക്കപ്പെടുന്നു, പുതിയ പുതിയ ചരിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഈ ചരിത്രം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ യുവത്വമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ രീതിയിലേക്ക് നമ്മുടെ സജീവ് ഗോപിനാഥ് സാറ് കേരളത്തിന്റെ ചരിത്രം, കേരളത്തിന്റെ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് കൾച്ചറില് ഒരു വലിയ മാറ്റം ലോക്കലൈസ്ഡ് തോട്ടിൽ നിന്ന് ഒരു ഗ്ലോബലൈസ്ഡ് തോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടുവരാൻ സാറിന്റെ നേതൃത്വം സാധിച്ചു എന്നുള്ളതിന്റെ നാച്ചുറൽ ഔട്ട്കം നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള ചെറിയ സംരംഭങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊന്നും നമുക്ക് സാധിക്കാത്ത കാര്യമൊന്നുമല്ല, ഇതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ ടാറ്റയോ റിലയൻസ് എന്ന വലിയ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന ജിയോ എന്നുള്ള സ്ഥാനത്ത് വെറും ഒരു ഒരു 5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള സാധാരണക്കാരന്റെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ചെറിയ കേസ് സ്റ്റഡിയോടുകൂടെ എന്റെ പ്രസന്റേഷൻ നടത്താം. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 2 പാർക്കുകളുടെ ഫോട്ടോസ് ആണ്. ഈ 2 പാർക്കുകൾ ഞാൻ നിങ്ങളോട് കാണിക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ, ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ നമ്മൾ ഓരോരുത്തരെയും എൻജോയ് ചെയ്യുന്ന ഏറ്റവും വലിയ അസറ്റ് ഞാൻ ചിന്തിക്കുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ആണ്. സനി സാറ് പറഞ്ഞതുപോലെ കാശ് മണിയുടെ ഫ്ലോ തീരുമാനിക്കപ്പെടുന്നത് എത്ര പേർക്ക് എത്ര കാശ് ചെലവാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചത് ഗൂഗിള് ഇന്ത്യയിൽ റിലയൻസിലൂടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ മണി ഫ്ലോയുടെ ഔട്ട്പുട്ട് അമേരിക്ക കൊണ്ടുപോകുന്ന കാര്യമാണ് ഗൂഗിൾ ചിന്തിക്കുന്നത്, അല്ലാതെ മുകേഷ് അംബാനിയെയോ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും നന്നാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗൂഗിളിൽ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിന്റെ നമ്മുടെ നാട്ടിന്റെ ഈ പച്ചപ്പുള്ള കൊച്ചു കേരളത്തിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അറിയാമോ, വെറും 10 ലക്ഷം ആൾക്കാരുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഇന്നത്തെ പോപ്പുലേഷൻ 1 കോടിയാണ് എന്ന് ഓർത്തോണം. നേറ്റീവ് ആയിട്ട് വെറും 10 ലക്ഷം ആൾക്കാരുള്ള സ്ഥലത്ത് മൈഗ്രൻസ് ആയിട്ട് 90 ലക്ഷം ആൾക്കാരെ ഹോൾഡ് ചെയ്ത് ആ 90 ലക്ഷം ആൾക്കാർക്ക് വേണ്ടുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് അവർക്ക് എന്റർടൈൻമെന്റിനുള്ള പാർക്ക് ഉണ്ടാക്കി, അവർക്ക് കാശ് സമ്പാദിക്കാനുള്ള ഇൻഡസ്ട്രി ഉണ്ടാക്കി, അവർക്ക് കാശ് സ്പെൻഡ് ചെയ്യാനുള്ള മലയാളിയുടെ യൂസഫ് അലിയുടെ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ടാക്സിന്റെ ഇൻകം കൊണ്ട് അവിടുത്തെ നെഗറ്റീവായിട്ട് 10 ലക്ഷം ആൾക്കാർക്ക് ജോലി ചെയ്യാതെ ഗവൺമെന്റ് മാസം തോറും കാശ് അങ്ങോട്ട് കൊടുത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ, ആവറേജ് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെ ടെമ്പറേച്ചറുള്ള വെറും മരുഭൂമിയായുള്ള, നിങ്ങൾ വിചാരിക്കും ദുബായില് ഒരുപാട് ഓയിൽ എക്സ്ട്രാക്ഷൻ ഉണ്ടെന്ന്, ദുബായില് ഓയിൽ എക്സ്ട്രാക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്താണ് ഈ മേളിൽ കാണുന്ന മിറാക്കിൾ ഗാർഡൻ എന്ന ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊന്നും ആർട്ടിഫിഷ്യൽ ഫോട്ടോസ് അല്ല, ഞാൻ ഡയറക്റ്റ് എടുത്ത ഫോട്ടോസ് ആണ്. ഇതൊക്കെ അവിടത്തെ അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് അവിടെ ഗ്ലോ ചെയ്ച്ച് ഒരു വലിയ എയർക്രാഫ്റ്റിന്റെ മേളിൽ ഒരുപാട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് ആ പ്ലാന്റ്സിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഫോട്ടോസ് നിങ്ങൾ കാണണേ. നിങ്ങൾ ഓർക്കണം ഇതിനേക്കാൾ എത്രയോ നല്ല കാലാവസ്ഥ, എത്ര നല്ല ചുറ്റുപാടാ ഈ എന്റെ കൊച്ചു കേരളം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്ഥലത്ത് 100 ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരു എയർക്രാഫ്റ്റിന്റെ മേളിൽ ഇത്രയധികം നല്ല ഫ്ലവറുകൾ ഉണ്ടാക്കിയിട്ട് അവർ ദാനം തരാനല്ല ഇത് വെച്ചേക്കണേ. 1500 രൂപയും 2000 രൂപയും ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി കാണണം എന്നുള്ളതാ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പറയണേ. അങ്ങനെ ഒരു എക്കോസിസ്റ്റം അവർക്ക് ഇല്ലാത്ത ചുറ്റുപാടുകളിൽ നിന്ന് ബിൽഡ് ചെയ്ത് ജനമില്ല
അവിടെ പോപ്പുലേഷൻ ഇല്ല, അവിടെ ക്ലൈമറ്റ് മോശമാണ്, അവിടെ വേറെ ഒരു സിറ്റുവേഷനും ഇല്ല. പക്ഷെ എന്താ ചെയ്തതെന്ന് അറിയാമോ, 10 മൈഗ്രൻ ഒരാളിന് പകരം 9 മൈഗ്രൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യവും എന്റെ കാശും കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകും എന്നുള്ള ചിന്താഗതി അല്ല അവിടെ ഉണ്ടായത്. ഇവരിവിടെ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് മണി എടുത്തിട്ട് എനിക്ക് വീട്ടിൽ സ്വന്തമായി സുഖമായിരുന്ന് ജീവിക്കാം എന്ന ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എക്സ്ട്രീംലി ഡിഫറെന്റ് തോട്ട് പ്രോസസ് ആണ്. നമ്മളെ ഇന്ന് അനുഭവിക്കുന്ന ഈ കംഫർട്ടും ഈ സിറ്റുവേഷനും മുസ്ലിംസിന് മാത്രമേ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യ ഇന്ത്യയാക്കുന്നത് ഇന്ത്യയിലെ യുവാക്കളാണ്, ഇന്ത്യയുടെ ജനങ്ങളാണ്. ഈ ജനത്തിന് എന്ത് ആവശ്യമാണ്, എന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ മുകേഷ് അംബാനിയോട് പറയുന്നതിനേക്കാൾ എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മൊമെന്റ്. ഞാൻ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഫോട്ടോകളെ കുറിച്ച് പറയാം. ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡനാണ്, ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്, ഇതൊരു ബിൽഡിങ്ങിനകത്തുള്ള സാധനമാണ്. നമ്മുടെ പച്ച കേരളത്തില് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ കാണാൻ പറ്റുന്ന അതേ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സിറ്റുവേഷൻ കാണണമെന്നുണ്ടെങ്കിൽ 1500 ഷെൻ സാറേ വോയിസ് ബ്രേക്ക് ആയി പോയെന്ന് തോന്നുന്നു. സാർ ഇത്ര ഇവിടെ ഒന്ന് അടുത്തിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, അവിടെ ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ, നമ്മള് ഈ UAE ദുബായ് പോയി കഴിഞ്ഞാല് ദുബായിയുടെ ഈ മിറാക്കിൾ ഗാർഡൻ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ, കേരളത്തിനെ പോലെയുള്ള സെയിം എക്കോ സിസ്റ്റം കൺവേർട്ട് അവര് ആർട്ടിഫിഷ്യലായി ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ള, ഇത് നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള, നമ്മൾ എത്രമാത്രം ഇത് യൂസ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിലെ ചിന്താഗതികളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഇന്നത്തെ കോവിഡിന്റെ കാലാവസ്ഥ എന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് എന്റെ വീട്ടിൽ എങ്ങനെ നന്മയായിട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് ദുബായിയാണ് നമ്മളെ കാണിച്ചിരുന്നേക്കുന്നത്. ദുബായ് ഇങ്ങനൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട്, ആ മ്യൂസിയം ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ട് ആ ഗാർഡനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. ആ ബട്ടർഫ്ലൈസ് ദേഹത്ത് വന്നിരിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് 1500 രൂപ ടിക്കറ്റ് എടുത്തിട്ട് 3 മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇതിനേക്കാൾ വലിയ പ്രോബ്ലം ഒന്നും നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. എൻവയോൺമെന്റ് ഇല്ല, പോപ്പുലേഷൻ ഇല്ല, ഒന്നുമില്ല. ഇതിനേക്കാൾ വലിയ പ്രോബ്ലം ഒന്നും നമ്മൾ ഫേസ് ചെയ്യുന്നില്ല, മലയാളികൾ ഫേസ് ചെയ്യുന്നില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ, ഇവര് UAE എങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നറിയാവോ, പോപ്പുലേഷൻ ഇല്ലാത്തടത്ത് പോപ്പുലേഷൻ ഉണ്ടാക്കാൻ എന്താ വഴി, മൈഗ്രൻസിന് അലോ ചെയ്തു എന്നുള്ളതാ. അവിടെ എന്റെ കോ ബ്രദർ ആൻഡ് ഫാമിലി താമസിക്കുന്നുണ്ട്. ഒരു വീട്ടിന് 35,000 രൂപ, ഒരു സിംഗിൾ ബെഡ്റൂം ഒരു അപ്പാർട്ട്മെന്റിന് 35,000 രൂപ ഒരു മാസം വാടക കൊടുത്തിട്ട് താമസിക്കുന്നത്. അവിടെ താമസി ആ ഒരു കോംപ്ലക്സിൽ തന്നെ 150 ഓളം വീടുകളുണ്ട് എന്നുള്ളതാ. ഏകദേശം 100,000 വീടുകൾ ആ ഒരു ഏരിയയിൽ മാത്രം, ദുബായിലെ ആ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടെന്നുള്ളതാ. ഈ 100,000 വീടുകൾ എത്ര രൂപയാ ഗവൺമെന്റിന്റെ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ലോക ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അവരെന്താ ചെയ്തതെന്ന് അറിയാവോ, അവിടെ വലിയൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ ലോകത്തെ ഏറ്റവും നല്ല എയർപോർട്ടുകളിൽ ഒന്നായ ദുബായ് എയർപോർട്ട് അവിടെ ഉണ്ടാക്കിയെന്നുള്ള 40 കോടിയോളം ആൾക്കാരാണ് ഒരു വർഷം ദുബായ് എയർപോർട്ടിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ദുബായ് എയർപോർട്ടിൽ നിന്ന് 16 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ പേര് ഞാൻ വിട്ടുപോയി, അടുത്ത എമിറേറ്റ്സിലെ എയർപോർട്ടാണ്. 16 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ഡിസ്റ്റൻസിലുള്ള ഈ എയർപോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അവരെന്താ ചെയ്തതെന്ന് അറിയാവോ, രണ്ട് എയർപോർട്ടിലും നല്ല രീതിയിൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല അമിനിറ്റീസ് ഉള്ള എമിറേറ്റ്സ് എന്ന എയർക്രാഫ്റ്റ് ഉണ്ടാക്കി അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നായ ബിൽഡിങ്ങുകളിൽ ഒന്ന് ഈ എമിറേറ്റ്സിന്റെ ദുബായ് എയർപോർട്ടിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ ഇത്രയും വലിയ ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് ടൂറിസത്തിന് ഏറ്റവും പേര് കേട്ട ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് ദുബായ് ആണ് എന്ന് നമ്മൾ ഓർക്കണം. സാഹചര്യങ്ങൾ കൺവേർട്ട് ചെയ്തെടുത്തത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാറ്റിയെടുത്തത് ആരാ എന്ന് ചോദിച്ചാൽ എന്റെ സഹോദരങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് അഹങ്കാരമാണുള്ളത്. യൂസഫ് അലി എന്ന മലയാളി, ജബി പിള്ള എന്ന മലയാളി, സണ്ണി വർക്കി എന്ന മലയാളി, ജോയ് ആലുക്ക, സാസാ ഗ്രൂപ്പ് ആൻഡ് പി മുഹമ്മദ് അലി എന്ന ഇന്ത്യക്കാരുടെ വർക്കാണ് എന്ന് തോന്നുന്നു. ഈ പറയുന്ന സണ്ണി വർക്കിയുടെ അമ്മ ഈ ദുബായ് രാജാവിന്റെ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം വേറെ ഒരു ഒരു പ്രിവിലേജ് വർക്കില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ദുബായിലെ രാജാവിന്റെ പാലസിനകത്തോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഈ സണ്ണി വർക്കി എന്ന ആളിന്റെ അമ്മയുടെ വണ്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെ അകത്ത് കയറി പോകാൻ പറ്റുന്ന ഒരു വലിയ തുറന്ന മനോഭാവമുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാവോ, സണ്ണി വർക്കി അവിടെ വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാവോ, മലയാളികൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് വർക്ക് ചെയ്തിട്ട് അവരുടെ സ്കൂളിൽ പഠിച്ചിട്ട് അവർക്ക് ടാക്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്.
ലുലുവിന്റെ ഓണർ നമുക്കറിയാന്നുള്ള യൂസഫ് അലി ഒരുപാട് സാമ്പത്തികം കൊണ്ട് ഇത്രയധികം സൂപ്പർ മാർക്കറ്റുകൾ വേറെ അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടല്ല യൂസഫ് അലി അവിടെ പോയത്. അമേരിക്കയിലെ ആ സമയത്ത് സൂപ്പർ മാർക്കറ്റുകൾ ഇല്ലായിരുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്ത മലയാളികൾക്ക് ഉൾപ്പെടെയുള്ള മൈഗ്രൻസിന് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു വലിയ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തോരം വ്യത്യാസം അവിടെ ഉണ്ടായ ഇതാണ് കൺസെപ്റ്റ്. ഈ ലോകത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകള്, ഏറ്റവും നല്ല ഹോട്ടലുകള്, ഏറ്റവും നല്ല എയർപോർട്ട്, എമിറേറ്റ്സ് എയർലൈൻസ്, ഇതുപോലെയുള്ള എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഈ പറയുന്ന 10 ലക്ഷം പേരെ കൊണ്ട് ജീവിതകാലം ഒരു ജന്മത്തിന് പകരം 10 ജന്മം ചിലവഴിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ലെന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ചുറ്റുപാടുകളും ഈ എന്റെ കൊച്ചു കേരളം തരുന്ന ഏറ്റവും വലിയ കംഫർട്ടിനെ കുറിച്ചും നമ്മൾ ഓർക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സിറ്റുവേഷൻസ് ഹെൽത്ത് കെയർ കേരളത്തിലെ ഇപ്പൊ കോവിഡിന്റെ ഇന്നത്തെ കൗണ്ട് ഇപ്പൊ വന്നിട്ടുണ്ടോ ഉണ്ടാവുന്നുള്ളൂ ഉണ്ടാവൂ അതുകൊണ്ട് അറിയില്ല. ഇന്നലെ 600+ ആണ് എന്നുണ്ടെങ്കിൽ പോലും ലോകം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ആസാദ് മൂപ്പന് ദുബായിലൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ അവർ ഓപ്പർച്യൂണിറ്റി കൊടുത്തത് എന്ന് ഓർത്തോണം. ആയുർവേദത്തിൽ ഇത്രയധികം പ്രഗത്ഭരായ ആൾക്കാരുണ്ടോ എന്ന് നിങ്ങൾ ഓർത്തോ? തമിഴ്നാട്ടിലെ അപ്പോളയും അരവിന്ദ് ഐ ഹോസ്പിറ്റൽ തുടങ്ങിയ ഒരു സീരീസ് ഉണ്ടല്ലോ. ഈ ഇതുപോലെയുള്ള സിസ്റ്റംസ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. ആഫ്റ്റർ കോവിഡ് ഇതിനെ എത്രമാത്രം കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്ന് ഓർത്ത് നോക്കണം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ഞാനിതൊരു തമിഴ്നാട്ടിലെ ഒരു കോളേജിന് വേണ്ടി ചെയ്തൊരു പ്രോഗ്രാം ആയതാണ്. തമിഴ്നാട്ടിലെ ചെന്നൈ റിലേറ്റഡ് ആയിട്ടാണ് ആ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ മാർക്കറ്റിങ്ങിന് ഈ പറയുന്ന ആഫ്രിക്കയിലെ സാമ്പത്തികമുള്ള വീട്ടിലെ ആൾക്കാർ അവരുടെ മക്കളെ യുവാക്കളാണെങ്കിൽ സാമൂഹ്യ വിരുദ്ധര് തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റീസിനെ അറേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഇതാണ് ആഫ്രിക്കയിലെ ഇന്നത്തെ അവസ്ഥ. അതിന് പകരം അവരുടെ മക്കളെ ഇന്ത്യയിൽ അയച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്താൽ മതി, മക്കളെ എഡ്യൂക്കേഷൻ നേടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു ഭാവി അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കൊടുക്കാൻ പറ്റുന്ന നാടാണ് എന്റെ നാട്. ഇത്രയധികം നാനാത്വത്തിൽ ഏകത്വം, ഇത്രയധികം കമ്മ്യൂണൽ ഹാർമണിയുള്ള മട്ടാഞ്ചേരിയുടെ കേരളത്തിന്റെ സ്വന്തം മട്ടാഞ്ചേരിയുള്ള ജൂസ് പോലും വന്ന് താമസിക്കുന്ന ഈ വലിയ ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം 100 പ്രാവശ്യം ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ പോലും മതിയാകും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത്ര വലിയ ചുറ്റുപാട് എന്റെ വീട്ടിലെ സാമ്പത്തികമായിട്ട് എന്റെ വീട്ടിനെ നന്മയായിട്ട് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകം എന്താണെന്ന് കാണണം. ആ ലോകം എന്താണെന്ന് കാണണം. ലോകത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണം. അതാകണം ഈ പറയുന്ന നെടുങ്കേരി സാർ അറേഞ്ച് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഔട്ട്പുട്ട്. കേരളത്തിലെ 1 വർഷം 10 ലക്ഷം ടൂറിസ്റ്റ് ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഈ 10 ലക്ഷം ടൂറിസ്റ്റേഴ്സിന് ഒരുപക്ഷെ ഓയോ ഹോം കൊടുത്തതുപോലെ ഒരു ട്രസ്റ്റി, ഒരു വിശ്വാസ്യതയോടുകൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ച് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇന്ന് കേരളത്തിന്റെ യുവത്വത്തിന് സാധിച്ചാലുണ്ടല്ലോ, നാളെ കേരളം എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയെ ഇന്ന് അറിയപ്പെടുന്നതിനേക്കാൾ വലിയൊരു കാഴ്ചപ്പാടോടുകൂടെ എന്റെ കൊച്ചു കേരളം കാണാൻ വേണ്ടിയിട്ട് ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന അമേരിക്കക്കാരെ കാണാൻ പറ്റുന്ന ചുറ്റുപാടാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. ഈ പറയുന്ന ആൾക്കാർ ഞാനൊരു ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം അതും സഞ്ചാർ പറഞ്ഞിടത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു. നമ്മുടെ PDS എന്ന് പീരിമേ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു NGO പീരിമേഡിലുണ്ട്. അവർ ചെയ്തത് എന്താണെന്ന് അറിയാവോ? 4 കുടുംബങ്ങളെ ഒന്നിച്ച് കൂട്ടിയിട്ട് ഒരു ക്ലസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അവിടെ ഒരുപാട് സ്പൈസസ് കൾട്ടിവേഷൻ ആണ് നടക്കുന്നത് എന്നറിയാം. ഹൈ റേഞ്ച് പ്ലേസ് ആണ്. ഈ 4 കുടുംബത്തിന് ഫെഡറൽ ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, നബാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കുടുംബം ഈ ഒരു ക്ലസ്റ്ററിന് 2 ലക്ഷം രൂപയുടെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവർക്ക് എങ്ങനെ കൃഷി ചെയ്യണം, ഓർഗാനിക് കൃഷി സ്പൈസസ് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ സ്പൈസസിന് മാർക്കറ്റിൽ അവൈലബിൾ ആയതിനേക്കാൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇന്ന് ഞാൻ കാണുന്ന അതിനകത്ത് ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്ന് അറിയാവോ? ജർമ്മനിയിലെയും അമേരിക്കയിലെയും കമ്പനികള് ഈ സാധനത്തിന് ഇവിടെ നിന്ന് പ്രോസസ് ചെയ്തിരുന്ന സ്പൈസസ് വാങ്ങിയിട്ട് അവരുടെ പേരില് ബ്രാൻഡ്, അവരുടെ ബ്രാൻഡ് നെയിമിൽ സെയിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യവും സൗഭാഗ്യവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഓട്ടോമൊബൈൽ സെക്ടർ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്നൊക്കെ അറിയോ? ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ 10% കോമ്പണൻസ് മതി ഇലക്ട്രിക് വെഹിക്കിൾ വരുന്ന സമയത്ത്. അന്ന് മാരുതിയോ അല്ലെങ്കിൽ ഹ്യുണ്ടായോ അതല്ലെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ആവശ്യമില്ല. കോംപ്ലക്സിറ്റി കുറയുകയാണെങ്കിൽ സാധാരണക്കാരന് പോലും നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഓട്ടോമൊബൈൽ സെക്ടർ. സോഫ്റ്റ്വെയർ സെക്ടറിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? മൈസൂറിലെ ട്രെയിനിങ് സെന്ററിൽ ഏകദേശം 10,000 യുവാക്കളെ അറ്റ് എ ടൈം ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം ഇന്ത്യയിലെ 2-ാമത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ ഇൻഫോസിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ എന്തോരം കാശ് ഉണ്ടാക്കണം, അത്ര എയർ കണ്ടീഷൻ ചെയ്യാൻ തന്നെ എന്തോരം കാശ് ഉണ്ടാക്കണം. എത്ര എയർ കണ്ടീഷൻ ചെയ്താലും
എന്റെ അമ്മ എനിക്ക് തരുന്ന ഫുഡിന് ഇക്വലന്റ് ആകില്ല, തരുന്ന സ്നേഹത്തോടെ തരുന്ന ഒരു ചായക്ക് ഇക്വലന്റ് ആകില്ല ഏത് വലിയ രാജകൊട്ടാരത്തിലെ സദ്യയും എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാ. അങ്ങനെയാണെങ്കിൽ ഇൻഫോസിസിന്റെ കൺട്രോൾഡ് എൻവയോൺമെന്റിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എന്റെ വീട്ടിലെ എന്റെ അമ്മയോ എന്റെ വൈഫോ തരുന്ന കട്ടൻ കാപ്പി കുടിച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ന് അമേരിക്ക ഉണ്ടല്ലോ, ഈ നമ്മളെ വളരെ വലിയ രാജ്യമായിട്ട് വലിയ ടെക്നോളജിക്കലി വലിയ 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 വലിയൊരു രാജ്യമായിട്ട് കണക്കാക്കുന്ന അമേരിക്ക എന്റെ നാട്ടിലെ റിസർച്ച് ഓർഗനൈസേഷന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ സാറ്റലൈറ്റ് ഇത്രയും ചീപ്പായിട്ട് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. അങ്ങനെ ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ വീടുകളുടെയും മുന്നിൽ ക്യൂ നിൽക്കുന്ന ഫോറിനേഴ്സിനെ കാണാൻ പറ്റുന്ന ദിവസം അതിവിദൂരമല്ല. കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷനിൽ നിന്ന് ഫാമിലി അല്ലെങ്കിൽ ഹട്ട് അല്ലെങ്കിൽ മൈക്രോ ഗ്ലോബലൈസേഷനിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഫുഡ്. ഈ ഫുഡിന്റെ പ്രത്യേകിച്ച് അഗ്രോ പാർക്ക് അതിനകത്ത് വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യാനും ഇന്ത്യൻ യുവത്വത്തിന് മാറി ചിന്തിക്കാൻ പറ്റിയാൽ ഇഡ്ഡലി കച്ചവടം നടത്തിയിട്ട് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ചിന്തിച്ച മുസ്തഫ പോയി സംസാരിച്ചത് എവിടെയാണെന്നറിയാവോ? മലയാളിയായ കാസർഗോഡുകാരനായ മുസ്തഫയെ സംസാരിച്ചത് എവിടെയാണെന്നറിയാവോ? കെന്നഡി സ്കൂളിൽ, കെന്നഡി സ്കൂൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കെന്നഡി സ്കൂളിൽ നിന്ന് സംസാരിക്കുമ്പോൾ മുസ്തഫ പറഞ്ഞ ഒരു വാചകം എന്നെ വളരെ അധികമായിട്ട് അട്രാക്ട് ചെയ്തു. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മാം മനുഷ്യൻ എന്റെ അപ്പനാണോ എന്നുള്ളതാ. കാരണം എന്താ പറയാമോ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയില്ലാതിരുന്നത് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലക്ഷ്മിയാണെന്ന് കരുതുന്ന കുട്ടിക്കാലത്തിൽ അങ്ങനെ വളർന്നിരുന്ന മുസ്തഫ കെന്നഡി സ്കൂളിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗസ്റ്റ് ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുന്ന അപ്പന്റെ സന്തോഷം എന്താ പറയാമോ? അങ്ങനെ എന്റെ വീട്ടിൽ നന്മ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദിവസത്തെ ഒന്ന് വെറുതെ ചിന്തിക്കാൻ സാധിച്ചാൽ റിലയൻസ് ഓൺ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നെ ശ്രമിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ഓരോ പാർട്ടിസിപ്പൻസിന്റെയും ഓണർഷിപ്പിലുള്ള ചെറിയ പ്രസ്ഥാനങ്ങളായിട്ട് മാറും. അന്നാണ് അബ്ദുൽ കലാം സ്വപ്നം കണ്ട ഇന്ത്യ, വികസിത ഇന്ത്യ. ആശയങ്ങളെക്കാൾ പ്രവൃത്തികളാണ് എന്റെ ജീവിതം എന്ന് നമ്മളെ പഠിപ്പിച്ച, ചിന്തകളേക്കാൾ ഉപദേശത്തേക്കാൾ പ്രവൃത്തിയാണ് എന്റെ മെസ്സേജ് എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാത്മാജിയുടെ കാൽപാദങ്ങൾ പിന്തുടർന്ന് എന്റെ രാജ്യത്തെ, എന്റെ വീടിനെ നന്മയുടെ പൂങ്കാവനത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഓരോ ആളുകൾക്കും ചിന്തിക്കാൻ പറ്റുന്ന അവസരം ഒരുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി ഷെറിൻ സാർ, വളരെ നല്ല വാക്കുകൾക്കും പ്രത്യേകിച്ച് വളരെ കേരളത്തിന്റെ മഹത്വവും നന്മയും കേരളത്തിന്റെ ആ നൈർമല്യവും ഒക്കെ തുടങ്ങുന്ന വാക്കുകളിലൂടെ ഓരോരുത്തരെയും പ്രചോദിപ്പിച്ചതിന് അങ്ങയുടെ നല്ല വാക്കുകൾക്കും. ഈ സമയം 7:10 വിടണമെന്ന് പറഞ്ഞ 7:30 എന്തായാലും ഇത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതൊരു പാഷനായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു മുന്നൊരുക്കവും അതിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അതിൻ്റെതായിട്ടുള്ള ഒരു താല്പര്യവും ഒക്കെ അതിനകത്ത് പ്രകടമാണ്. ഈ സംരംഭകത്വം എന്ന് പറയുന്നത് അതാണ്, പ്രത്യേകിച്ചും മെന്റർഷിപ്പിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ താല്പര്യവും അതാണ്. ആ രംഗത്ത് ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന ഷെറിൻ സാറിന്റെ വാക്കുകൾ എല്ലാവർക്കും വളരെ വളരെ ഒരു ഇൻസ്പയറിംഗ് വേർഡ്സ് ആയിരുന്നു. വളരെ നന്ദി സാർ. താങ്ക് യു. വെൽക്കം.